two kinds. ഇത് രണ്ട് തരമുണ്ട്. ഒന്ന് പകർച്ചവ്യാധിയാണ്, ഇത് മറ്റൊരു ജീവിയിൽ നിന്നുള്ള ആക്രമണമാണ്. നിങ്ങൾ മറ്റൊരു ജീവിയുടെ ഭക്ഷണമാവുകയാണ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയാവുകയാണ്. അപ്പോൾ അത് വേറെ വിഷയമാണ്. അവരെ നമുക്ക് നശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് തോന്നി ലോകത്തിലെ 25 മുതൽ 30% വരെ രോഗങ്ങൾ മാത്രമാണ് പകർച്ചവ്യാധി രൂപത്തിലുള്ളതെന്നാണ്. മറ്റുള്ളതെല്ലാം ദീർഘകാല രോഗങ്ങളാണ്. അതായത് ആളുകൾ സ്വയം നിർമ്മിക്കുന്നതാണ്. അവർ അവരുടേതായ പലതരം അസുഖങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ കരുതുന്നു ഓരോ വർഷവും ആളുകൾ പലതരം രോഗങ്ങളുമായി വരുന്നു. അതുകൊണ്ട് ഡോക്ടർമാർ ഓരോ ദിവസവും അമ്പരന്ന് പോകുന്നു. അപ്പോൾ ഒരാളിൽ ഇത് എങ്ങനെയാണ് പ്രകടമാവുന്നത്? നമ്മളിത് മനസ്സിലാക്കണം. മനുഷ്യ ശരീരത്തിലെ ഓരോ കോശവും ജീവിതത്തിനും ആരോഗ്യത്തിനും വേണ്ടി പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണെന്ന്. അതേസമയം അതേ വ്യക്തിഗത സെൽ മരണത്തിന് വേണ്ടിയും പ്രോഗ്രാം ചെയ്യപ്പെടുന്നുണ്ട്. സമയമാകുമ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ ഈ ശരീരവ്യവസ്ഥയെ മാറ്റുവാൻ തുടങ്ങും. അതിനാൽ ജീവിതത്തിനും ക്ഷേമത്തിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള പ്രോഗ്രാമിംഗ് ഉണ്ട്, മരണത്തിനായുള്ള പ്രോഗ്രാമിംഗ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ തെറ്റായ സന്ദേശം സൃഷ്ടിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സന്ദേശം തെറ്റാണെങ്കിൽ ചില കോശങ്ങൾ നിങ്ങളുടെ മരണത്തിനായി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഒരു രീതിയിൽ രോഗം എന്നാൽ ഇതാണ്. അവ പ്രവർത്തിക്കുന്നത് ജീവിതത്തെ തകർക്കാനായി. അതിന് കാരണം എന്തെന്നാൽ അവർക്ക് അത്തരത്തിൽ സന്ദേശം ലഭിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ വ്യക്തമായൊരു സന്ദേശം അവയ്ക്ക് അയക്കുന്നില്ല. അതായത് എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം, എനിക്ക് നന്നായി ജീവിക്കണമെന്ന് അത്തരം ഒരു സന്ദേശം അവയ്ക്ക് ലഭിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ തോന്നുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ സ്വയം വിഷം കഴിക്കുകയാണ്. ഇത് തെളിയിക്കാൻ ഇന്ന് കാര്യമായ മെഡിക്കൽ തെളിവുകളുണ്ട്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ രാസപരമായി സ്വയം വിഷം കഴിക്കുകയാണെന്ന്. അതിനാൽ നിങ്ങൾ സ്വയം വിഷം കഴിക്കുമ്പോൾ ശരീരത്തിലെ സെല്ലുലാർ ഘടനയ്ക്ക് ലഭിക്കേണ്ട സന്ദേശം എന്താണ്? സന്ദേശം കടന്നുപോകുന്നത് ഇങ്ങനെയാണ്. അവരിൽ 2% വിശ്വസിക്കുന്നത് നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. കാരണം നിങ്ങൾ വിഷം കുടിക്കുന്നതിനാൽ അവർ അതിനായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ പരസ്പര വിരുദ്ധമായ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. നിങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കോശങ്ങളും എതിരായി പ്രവർത്തിക്കുന്ന കോശങ്ങളും ഒരു തരത്തിൽ ഇത് സ്വയം പ്രത്യക്ഷപ്പെടുന്നു. ലളിതമായി പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഒരു തരത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. തെറ്റായ സന്ദേശം അയക്കൽ എല്ലാ ദിവസവും നടക്കുന്നു. നീരസം, കോപം, ഭയം, ഉത്കണ്ഠ, ഇതെല്ലാം നിങ്ങൾ കുടിക്കുന്ന വിഷങ്ങളാണ്. പക്ഷെ മറ്റാരെങ്കിലും മരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജീവിതം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾ മരിക്കും. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം ഗഡുക്കളായി ചെയ്യുന്നതിനാൽ നമ്മൾ മരണവും തവണകളായി ചെയ്യുന്നു. അതിനാണ് രോഗമെന്ന് വിളിക്കുന്നത്. നോക്കൂ, ഏറ്റവും പ്രധാന കാര്യം വ്യക്തികൾ സ്വയം അവരുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധരാവുക എന്നതാണ്. ആ പ്രതിബദ്ധത ഇന്ന് ഇവിടെയില്ല. ഞാൻ കാണുന്നു ആശുപത്രിക്ക് പുറത്ത് ആരോഗ്യ പ്രവർത്തകർ നിൽക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നത്. ആരോഗ്യത്തോടെ അവർക്ക് പ്രതിജ്ഞാബദ്ധത ഉണ്ടെന്ന് എങ്ങനെ പറയാനാകും? ഒന്നാമതായി ഒരു വ്യക്തി തൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധനായിരിക്കണം. അവൻ പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെക്കുറിച്ച് അയാൾ ബോധവാന്മാരാകും. ഇതവൻ്റെ ജീവിതത്തിലേക്ക് കടന്നാൽ പകുതി പ്രശ്നമില്ലാതാകും. തുടർന്ന് അവൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേക രോഗത്തിന് അതിനു വേണ്ട രീതിയിലുള്ള സഹായം ചെയ്യുവാൻ കഴിയും.